KSRTC വിഭജിക്കുന്നു. എന്തായിരിക്കാം ഇപ്പോൾ ഈ തീരുമാനത്തിന് കാരണം? പ്രവർത്തനം ചടുലവും കാര്യക്ഷമവുമാക്കി നഷ്ടത്തിൽ നിന്ന് കരകയറാൻ KSRTCയെ 3 സ്വതന്ത്ര മേഖലകളായി വിഭജിക്കും. KAS ഉദ്യോഗസ്ഥരെ മേധാവികളാക്കും. സ്വിഫ്റ്റ് സർവീസ് വേറിട്ട് പ്രവർത്തിക്കുന്നതിനാൽ ബലത്തിൽ KSRTC 4ആയി തന്നെ പിരിയും. ജൂൺ മുതൽ നടപ്പാക്കാനാണ് നീക്കം. എന്തിനും ഏതിനും തലസ്ഥാനത്തെ മേലാധികാരികളിൽ നിന്ന് അനുമതി വേണമെന്ന സമ്പ്രദായമാണ് ഉപേക്ഷിക്കുന്നത്. ഓരോ മേഖലയിലെയും കാര്യത്തിൽ അവിടെ തീരുമാനിക്കാം. ഓരോ ബസ്സും ലാഭത്തിലോടിക്കുക, എല്ലാ ഡിപ്പോയും സ്വയം പര്യാപ്തമാക്കുക, ജീവനക്കാർക്ക് ശമ്പളത്തിന് പുറമെ ഇൻസെൻറ്റീവും ലഭ്യമാക്കുക എന്നിവയൊക്കെയാണ് ലക്ഷ്യം. സൗത്ത്, സെൻട്രൽ, നോർത്ത് മേഖലകളായാണ് വിഭജനം. ഇത്തരത്തിൽ വിഭജിക്കാൻ പ്രൊഫസർ സുശീൽ ഖന്ന റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. നടപ്പാക്കാൻ ഗതാഗത വകുപ്പ് KSRTCക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മേഖലാ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരെ നിയമിച്ചതല്ലാതെ തുടർ നടപടി ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ കർശന നിർദ്ദേശം നൽകിയതോടെയാണ് പദ്ധതി സജീവമായത്. മേഖലാ അധികൃതർ ട്രാഫിക് സർവേ നടത്തും. യാത്രക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. യാത്രക്കാരുടെ കുറവ് വിലയിരുത്തി റൂട്ടുകൾ പുനർനിർണയിക്കും. തിരക്കേറിയ റൂട്ടുകൾക്ക് പ്രത്യേക പരിഗണനയോടെ സർവീസുകൾ ക്രമീകരിക്കും. എന്തൊക്കെയാണ് KSRTCയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ? സ്ഥലം മാറ്റവും ശമ്പളവും മേഖലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. നിയമനവും സ്ഥലം മാറ്റവും മേഖലാടിസ്ഥാനത്തിൽ. ശമ്പളം, ഇന്ധനം, സ്പെയർ പാർട്സ് തുക മേഖലകളിൽ നിന്ന് നൽകണം. ഫാസ്റ്റ് പാസഞ്ചർ നിലവിലെ സൂപ്പർഫാസ്റ്റ് അതത് മേഖലയുടെ അധികാര പരിധിയിൽ വരും. ദീർഘദൂര സർവീസുകൾ തുടരും. പുതിയ സൂപ്പർ ഫാസ്റ്റുകൾ, മറ്റ് സൂപ്പർ ക്ലാസ് സർവീസുകളും നഗര ഈ ബസ്സുകളും സ്വിഫ്റ്റിന്. വായ്പാ തിരിച്ചടവിനും മറ്റും നിശ്ചിത തുക നൽകണം. സ്വകാര്യ ബസ്സുകൾ വാടക വ്യവസ്ഥയിലെടുക്കാം. 3 മേഖലകളായി തിരിക്കും. ഒന്ന് സൗത്ത്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നിവയാണ് അതിൽ വരുന്നത്. ഡിപ്പോകൾ 36 എണ്ണം, 2190 ബസ്സുകളുണ്ടാകും. ഇനി സെൻട്രൽ, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നിവയാണ് ഇതിൽ വരുന്നത്. ഡിപ്പോകൾ 35, 1650 ബസ്സുകളുണ്ടാകും. അടുത്തത് നോർത്ത്, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾ ഇതിൽ ഉൾപ്പെടും. 21 ഡിപ്പോകളുണ്ടാകും. 1400 ബസ്സുകളുണ്ടാകും. മേഖലാ വിഭജനം യൂണിയൻ അംഗീകരിച്ചതാണെന്നാണ് KSRTC എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി S വിനോദ് പറയുന്നത്. ദുർവ്യയത്തിലേക്കാണ് പോകുന്നത്. ലാഭകേന്ദ്രമാകുന്നത് എങ്ങനെയെന്ന് സർക്കാർ വിശദീകരിക്കണമെന്ന് TDFന്റെ വർക്കിംഗ് പ്രസിഡന്റ് M. വിൻസെന്റ് MLA പറയുന്നുണ്ട്. തലപ്പത്ത് കൂടുതൽ പേരെ നിയമിച്ച് വലിയ ശമ്പളം കൊടുക്കുന്നതിനെ ഉപകരിക്കൂ എന്നാണ് KSRTC എംപ്ലോയീസ് സംഘ് ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി V. പ്രദീപും അഭിപ്രായപ്പെടുന്നത്. ഞാൻ കൃഷ്ണപ്രിയ. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക.